കക്കി ആനത്തോട് പമ്പ ഡാമുകൾ തുറന്നത് ഏറ്റവും അനുയോജ്യമായ സമയത്താണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആറന്മുള പമ്പ സത്രക്കടവിലെത്തി പമ്പ നദിയിലെ ജലനിരപ്പ് നിരീക്ഷിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ രണ്ട് ഡാമുകളുടെ രണ്ട് ഷട്ടറുകൾ വീതം ഉയർത്തിയിട്ടുണ്ട്. കക്കി ആനത്തോടിന്റെ രണ്ട് ഷട്ടറുകൾ ഇന്നലെ 11 മണിയോടെയും അതുപോലെ പമ്പ ഡാമിൻ്റെത് ഇന്ന് രാവിലെ 6 മണിയോടെ രണ്ട് ഷട്ടറുകൾ ഉയർത്തിയിരുന്നു. കക്കി ഡാമിൻ്റെ ഇന്ന് രാവിലെ 10 മണിയോടെ 90 സെന്റിമീറ്റർ ആയിട്ട് രണ്ട് ഷട്ടറുകളിലും ഉയർത്തുകയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ പമ്പയുടെ രണ്ട് ഷട്ടറുകൾ 45 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിട്ടുള്ളത്. നിലവിൽ കക്കി ഡാമിൽ നിന്നൊരു 150 ക്യുമെക്സ് വെള്ളമാണ് പുറത്തേക്ക് വിടുന്നത്. രണ്ട് ഡാമും റെഡ് അലർട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ദിവസം, ഇപ്പം ഇന്നലെയും ഇന്നും നമുക്ക് ഈ ഒരു രണ്ട് ദിവസങ്ങൾ നമ്മൾ ഉപയോഗിച്ചത്, നാളെയും മറ്റന്നാളും 20, 21 തീവ്രമായ മഴ പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഡാമിലെ വെള്ളം രണ്ടും റെഡ് അലേർട്ടിലായതുകൊണ്ടും അപ്പർ റൂൾ ലെവലിന് മുകളിലായതുകൊണ്ടും ഈ വെള്ളം പുറത്തേക്ക് വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം ഇന്നലെയും ഇന്നുമായിരുന്നു. നിലവിൽ നദികളിൽ, പമ്പാ നദിയിൽ നമുക്കറിയാം മഴ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല താഴെ തോട്ടപ്പള്ളി സ്പിൽവേയിൽ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ മഴ ഗണ്യമായി കുറഞ്ഞതുകൊണ്ടും ഈ വെള്ളം നല്ല രീതിയിൽ താഴേക്ക് ഒഴുകിപ്പോകുന്നതുകൊണ്ടും വാട്ടർ ലെവൽ, ജലനിരപ്പ് നദികളിൽ കുറയുന്നുണ്ട്. അതുകൊണ്ട് ഡാമുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം ഒരു വലിയ രീതിയിലുള്ള ഒരു ജലനിരപ്പ് ഉയർത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. രണ്ട് ദിവസം പത്തനംതിട്ട ജില്ലയിൽ മഴ കുറഞ്ഞു നിന്നതും ഒക്ടോബർ 20, 21 തീയതികളിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയ സാഹചര്യത്തിലുമാണ് ഡാമുകൾ തുറന്നത്. മഴ ഗണ്യമായി കുറഞ്ഞതും തോട്ടപ്പള്ളി സ്പിൽവേയിൽ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നതും പമ്പയിലെ ജലനിരപ്പ് ഗണ്യമായി കുറയ്ക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഡാമുകളിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന ജലം നദികളുടെ ജലനിരപ്പ് ഉയർത്തുന്നില്ല. റെഡ് അലേർട്ടിൽ തുടരുന്ന കക്കി പമ്പ ഡാമുകളുടെ ഷട്ടറുകൾ യഥാക്രമം 90 സെന്റിമീറ്ററും 50 സെന്റിമീറ്ററുമാണ് ഉയർത്തിയിട്ടുള്ളത്. തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് നിലവിലുള്ളതിനാലാണ് ഡാമുകളിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ ഷട്ടറുകൾ ഉയർത്തിയത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമാകും ഇനി ഷട്ടറുകൾ ഉയർത്തുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുകയെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിൽ കൂടുതൽ ക്യാമ്പുകൾ ഉള്ളത് അപ്പർ കുട്ടനാട്ടിലാണ്. വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഇറങ്ങിത്തുടങ്ങുകയും ജില്ലയിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പ് മുന്നിൽ കണ്ടാണ് അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ജോലി ചെയ്യുന്ന മറ്റ് ജില്ലക്കാരായ ഉദ്യോഗസ്ഥരും 25 വരെ ക്യാമ്പ് ചെയ്യണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലയിൽ ഇപ്പോൾ 139 ക്യാമ്പുകളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 6038 ആളുകൾ ഉണ്ട്. കൂടുതൽ ക്യാമ്പുകൾ അപ്പർ കുട്ടനാട്ടിലാണ്. അപ്പം നമ്മുടെ ഈ പ്രദേശങ്ങളിലെ റാന്നി, ആറന്മുള, കോഴഞ്ചേരി ഭാഗങ്ങളിൽ നിന്ന് വെള്ളം താഴേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പർ കുട്ടനാട്ടിലേക്കാണ് വെള്ളം എത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി വൈകിയും ക്യാമ്പുകൾ ഓപ്പൺ ചെയ്തിരുന്നു. പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതുമാത്രമല്ല, നാളെയും മറ്റന്നാളും ഉണ്ടാകാൻ ഇടയുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരമുള്ള ഒരു അതിശക്തമായിട്ടുള്ള മഴ, അത് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് നമുക്ക് ഈ വെള്ളം പൊങ്ങാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റുന്നത്. പക്ഷേ ഈ ക്യാമ്പുകളിലെല്ലാം വളരെ കൃത്യമായിട്ടുള്ള മേൽനോട്ടത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ജില്ലയിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും, എല്ലാ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെയും, മറ്റ് ജില്ലകളിൽ ഉള്ളവരെ ജില്ലയ്ക്ക് 4 മുതൽ 4-5 ദിവസത്തെ 25-ാം തീയതി വരെ ജില്ലയിൽ തന്നെ ക്യാമ്പ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം 20 മുതൽ 24 വരെയാണ് അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടി ജില്ലയ്ക്ക് പുറത്ത് ഉള്ള ഉദ്യോഗസ്ഥർ കൂടി ജില്ലയിൽ തന്നെ ക്യാമ്പ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 32,000 വൈദ്യുതി കണക്ഷനുകൾ പോയിരുന്നു. അതിൽ 24,000 കണക്ഷനുകൾ നമ്മൾ റിസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്.